നാൽപ്പത്തഞ്ച് മുതൽ പതിനാറ് അംഗം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ആണെന്നാണല്ലോ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ചുറ്റളവിൽ ആയം കുറവോ വ്യയം കൂടുതലുമല്ലേ? ഇപ്പോൾ വീട് 48:8 എന്ന അളവിലാണ്. പടിഞ്ഞാറ് ദർശനം ഈ ചുറ്റളവ് ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. വരവിനേക്കാൾ കൂടുതൽ ചിലവാണ് അനുഭവം. ഇതിനോട് അടുത്ത് നിൽക്കുന്ന ചുറ്റളവ് ആയതുകൊണ്ട് 45:16 അംഗം എന്ന അളവാണ് ഉത്തമമാണ് എന്ന് ചോദിച്ചത്. ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞത് 45:16 അംഗലം എന്ന് പറയുന്നത് ആയാധിക്യം കുറവുള്ള അളവാണ്. ഉത്തമം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എന്നുള്ള പ്രയോഗത്തിലാണ് കാണിച്ചിരിക്കുന്നത്. 48:8 അംഗലം എന്ന് പറയുന്ന നിലവിലുള്ള പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീടാണ് ഇരിക്കുന്നത്. അപ്പം അത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പൊ വരവ് ചിലവിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ ചുറ്റളവിന്റെ അകത്ത് കൊടുത്തേക്കുന്ന വരവ് ചിലവുകളും നമ്മുടെ വരവ് ചിലവുകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇതുമായിട്ട് ബന്ധമില്ലാന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അതിന്റെ അകത്ത് കൊടുത്തേക്കുന്ന വരവ് ചിലവ് എന്ന് പറയുന്നത് അയാത് ഷഡ്വർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഉത്തമമായിട്ടുള്ള അളവ് അല്ലെ മധ്യമത്തിലുള്ള അളവ് ലാഘവത്തിലുള്ള അളവ് എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് നമ്മുടെ ആ ഒരു വീടിന്റെ അളവുകൾ കൃത്യമാക്കുക എന്നുള്ളത് മാത്രമാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് 45:16 അംഗലം എന്ന് പറയുന്നത് ഉത്തമത്തിലുള്ള അളവാണ്. 46:8 അംഗലം എന്ന് പറയുന്ന അളവ് എന്ന് പറഞ്ഞാൽ അത് അധമത്തിലുള്ള അളവാണ്. ഉത്തമത്തിലുള്ള അളവാണോ അധമത്തിലുള്ള അളവാണോ എന്ന് വെച്ചാൽ ഇപ്പം ഉത്തമത്തിലുള്ള അളവ് തന്നെയാണ്. 45:16 അംഗലം എന്ന് പറഞ്ഞ അളവ് തന്നെ പടിഞ്ഞാറ് പ്രശ്നമായി നമുക്ക് സ്വീകരിക്കുന്നതിനകത്ത് ഒരു കുറ്റമില്ലാന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിനകത്ത് ആയാതിരിക്കും നോക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ആ ഉത്തമവും മധ്യമം എന്നുള്ളതിനകത്ത് നോക്കിയാൽ മതിയെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഇനിയിപ്പോ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടി നിലവിലുള്ളത് കൂട്ടാനായിട്ടുള്ളതാണെങ്കിൽ പടിഞ്ഞാറ് പ്രശ്നമായിട്ടുള്ളതാണെങ്കിൽ 56:8 അംഗമാണ്. അത് 56:8 അംഗമെന്നുള്ളത് എല്ലാമാണ് ബാല്യത്തിലുള്ള സംഖ്യയുള്ള വിജ്ഞാനവശമായിട്ടുള്ളതാണ്. അപ്പം ആ 56 തലത്തിലുള്ളതൊരു മാറ്റം. അപ്പൊ അങ്ങനെ നിങ്ങൾ മാറ്റം നേരത്തെ നിങ്ങളുടെ വീട്ടിലെ സ്ഥാനത്തിന് ദോഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അതുപോലുള്ള കാര്യങ്ങൾ നോക്കി ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ ഇതേപോലെ നിങ്ങൾ സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതിനുശേഷം വീട്ടിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വാസ്തു ഡിവിഷൻ എന്നുള്ള യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.